നമസ്കാരം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നായ വൈക്കം ശിവക്ഷേത്രം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് അന്നദാന പ്രഭു എന്ന പേരിൽ ആരാധിക്കുന്ന വൈക്കത്തപ്പനെ അടുത്തറിഞ്ഞാൽ പലതും അത്ഭുതപ്പെടുത്തും അതിനാൽ ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യം ഇവിടുത്തെ ക്ഷേത്രകഥകൾക്കും കഥകൾക്കും ആളുകൾ നൽകിപ്പോരുന്നു അതിലൊന്നാണ് ഇവിടുത്തെ തുറക്കാത്ത വാതിലിന്റെ കഥ വൈക്കം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ തുറക്കാത്ത വാതലിനെ കുറിച്ചും നമുക്കറിയാം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശിവരാത്രി കാലത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ വിശ്വാസികളെത്തിച്ചേരുന്ന ഇവിടം ശൈവ തീർത്ഥാടകരുടെ പ്രിയപ്പെട്ട തീർത്ഥാടന ലക്ഷ്യസ്ഥാനം കൂടിയാണ് വൈക്കം ക്ഷേത്രം എങ്ങനെ സ്ഥാപിതമായി എന്നതിനെ കുറിച്ചും വൈക്കത്തിന് ഈ പേര് വന്നതിനെക്കുറിച്ചും നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് അതിലൊന്ന് ശിവന്റെ കോപത്തിന് കാരണമായ ബ്രഹ്മാവിനെ കുറിച്ചാണ് ഒരിക്കൽ ശിവൻ ബ്രഹ്മാവിന്റെ അഞ്ചു ഒന്ന് വെട്ടിമാറ്റി തന്നോട് കള്ളം പറഞ്ഞു എന്ന കുറ്റത്തിനായിരുന്നു ഇത് വെട്ടിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് ശിവന് തന്റെ തെറ്റ് മനസ്സിലായത് തുടർന്ന് ബ്രഹ്മഹത്യ നടത്തിയെന്ന പാപഭാരം ഒഴിവാക്കുവാൻ അദ്ദേഹം ബ്രഹ്മാവിന്റെ തലയോട്ടിയും കൊണ്ട് പാർവതീദേവിക്കൊപ്പം നാടു മുഴുവൻ നടന്ന് ഭിക്ഷു ഒരിക്കലും അതിൽ നേരെ ഭിക്ഷ അവർക്ക് ലഭിച്ചിരുന്നില്ല ലഭിച്ച ദിവസങ്ങളിലാകട്ടെ ശിവനത് മുഴുവൻ ഭസ്മമാക്കി തീർക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വർഷങ്ങൾ അവരിരുവരും ഈ തലയോട്ടിയുമായി ഭിക്ഷയതിച്ചു നടന്നു ഒടുവിൽ ഇന്ന് ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ശിവൻ നിറഞ്ഞ തലയോട്ടി നോക്കി അത് ഇവിടെ വയ്ക്കാം എന്ന് പറഞ്ഞു ആ വയ്ക്കാം എന്ന വാക്കിൽ നിന്നുമാണ് വൈക്കം എന്ന വാക്കുണ്ടായത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരിക്കൽ ഖരൻ എന്ന അസുരൻ ശിവനിൽ നിന്നും ലഭിച്ച മൂന്ന് ശിവലിംഗങ്ങളുമായി ഒരു യാത്ര പോയി യാത്രയിൽ ക്ഷീണം കാരണം വഴിയിൽ അദ്ദേഹം വിശ്രമിക്കുവാനിറങ്ങുകയും ഇറങ്ങുകയും കൈയിലെ ശിവലിംഗം താഴെ വയ്ക്കുകയും ചെയ്തു ഉറക്കം കഴിഞ്ഞ് നീറ്റ് ശിവലിംഗം എടുക്കുവാൻ നോക്കിയപ്പോൾ അതിൽ മണ്ണിൽ ഉറച്ചിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത് അതേസമയം തന്നെ ശിവൻ തനിക്ക് ഇരിക്കുവാൻ ഏറ്റവും യോജിച്ചയുടെ അതാണെന്ന് അശരീരയിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ആ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്ന വ്യാഘ്രപാദൻ മഹർഷിയെ ഏൽപ്പിച്ച് അസുരൻ തന്റെ യാത്ര തുടർന്നു പിന്നീട് ഇടതുകൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച് ശിവലിംഗം കടുത്തുരുത്തി തണി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത് വ്യാഘ്രപാദൻ മഹർഷി ആ ശിവലിംഗത്തോട് പ്രാർത്ഥിക്കുകയും ഒടുവിൽ ശിവൻ പ്രത്യക്ഷനാവുകയും ചെയ്തു പിന്നീടൊരിക്കൽ ഇവിടെ എത്തിയ പരശുരാമൻ പ്രദേശത്തിന്റെ ചൈതന്യത്തിൽ ആകൃഷ്ടനായി ദേവശില്പിയെ വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം എന്നാണ് മറ്റൊരു വിശ്വാസം വൈക്കത്തപ്പന് മൂന്ന് ഭാവങ്ങളിലാണ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് രാവിലെ ദക്ഷിണമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് രാജരാജേശ്വരനുമായാണ് ദർശനം ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ വിദ്യാലാഭം ശത്രുനാശം കുടുംബസൗഖ്യം തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ചന്ദനം പ്രസാദമില്ലാത്ത ക്ഷേത്രങ്ങളിലൊന്നാണ് വൈക്കം പകരം ഇവിടെ നൽകുന്നത് ചാരമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന വലിയ അടുക്കളയിൽ നിന്നുള്ള ചാരമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ചൊറി ചിരങ്ങ് ഉൾപ്പെടെയുള്ള ത്വക്ക് രോഗങ്ങൾക്ക് ഈ ചാരം ഫലപ്രദമാണെന്നാണ് വിശ്വാസം വൈക്കം ക്ഷേത്രത്തിൽ നിർമ്മാലയം തൊഴുതാൽ ഏറെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കുന്ന ക്ഷേത്രത്തിൽ അഞ്ചു പൂജകളും മൂന്ന് ഉണ്ട് ശങ്കാഭിഷേകം മലർ നിവേദ്യം ഉച്ചപൂജ ഉഷപൂജ പൂജ എതിരേറ്റു ശിവേലി നവകാഭിഷേകം പന്തീരടി പൂജ ശതകലശം ഉച്ച ശിവേലി ദീപാരാധന അത്താഴപൂജ അത്താഴ ശിവേലി എന്നിവയാണ് ഇവിടുത്തെ മറ്റു പൂജകൾ വൈക്കം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ തുറക്കാത്ത വാതിൽ ക്ഷേത്രത്തിന്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇതിന്റെ കഥകൾ വടക്കുംങ്കൂർ രാജാവും ക്ഷേത്രത്തിലെ ഊരാൺമക്കാരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ഇത് സംഭവിച്ചത് ഇരു വിഭാഗങ്ങളും തങ്ങളുടേതായ ന്യായ തുറച്ചു നിന്നു ഒരിക്കൽ വടക്കുംകൂർ രാജാവ് ഊരാൺമക്കാരോട് ആലോചിക്കാതെ പെരുന്തമൃത പൂജ എന്ന വഴിപാട് നടത്താൻ തീരുമാനിച്ചു വളരെയധികം ചിലവ് വരുന്നതാണ് ഈ പൂജ സാധാരണ നിവേദ്യങ്ങൾ കൂടാതെ ഖാദ്യം ലേഹ്യം ഭക്ഷ്യം പേയം എന്നിവയിൽ ഉൾപ്പെടുന്ന സകല വിഭവങ്ങളും കൂട്ടിച്ചേർത്തുള്ള ഭോജനമാണ് ഇതിൽ വിളമ്പുന്നത് ഇതോടൊപ്പം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് എല്ലാവർക്കും അന്നദാനം നൽകുകയും വേണം തങ്ങളോടൊന്നും ആലോചിക്കാത്തതിനാൽ ഊരാൺമക്കാർ എന്ത് വില കൊടുത്തും രാജാവിന്റെ പൂജ മുടക്കുവാൻ തീരുമാനിച്ചു പൂജയുടെ ദിവസം രാജാവിന്റെ കൂട്ടർ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി ക്ഷേത്രത്തിലെത്തിച്ചു ആളുകളും സ്ഥാനീയരുമെല്ലാം ക്ഷേത്രത്തിൽ എത്തിയെങ്കിലും സ്ഥിരം ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ഊരാൺമക്കാർ ആരും അന്നവിടെ ഉണ്ടായില്ല കുറച്ചു കഴിഞ്ഞ ഊരാൺമക്കാരിൽ ഒരാളായ ഞള്ളൻ നമ്പൂതിരി പടിഞ്ഞാറെ നടയിലൂടെ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന നിവേദ്യപാത്രങ്ങളിൽ മുറുക്കിതുപ്പുകയും ചെയ്തു എല്ലാം അശുദ്ധമായതോടെ പൂജ മുടങ്ങി ഇത് കഴിഞ്ഞ് പടിഞ്ഞാറേ ഗോപുരം വഴി മടങ്ങുവാൻ തുടങ്ങിയ ഞള്ളൻ നമ്പൂതിരിക്ക് അവിടെ വച്ച് സർപ്പദർശനമേൽക്കുകയും ഗോപുരത്തിന് പുറത്തു കടന്നപാടെ അദ്ദേഹം മരിക്കുകയും ചെയ്തു ഇതേ സമയം തന്നെ ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറേ വാതിൽ തനിയെ അടഞ്ഞു പോയത്രേ അതേസമയം തന്നെ ഇനി മേലിൽ വാതൽ തുറക്കരുതെന്ന് ശ്രീകോവിലിനുള്ളിൽ നിന്ന് അശരീരി ഉണ്ടായെന്നുമാണ് ഐതിഹ്യം അതിനുശേഷം ഈ വാതിൽ തുറന്നിട്ടേയില്ല എന്നാണ് ചരിത്രം പറയുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്